അർജുൻ ചേട്ടൻ എങ്ങനെ ഇത്ര അടിപൊളിയായിട്ട് കോമഡി പറയുന്നത്? അതിന്റെ രഹസ്യം എന്താ സൗഭാഗ്യ? നിനക്കറിയാവോ? ഞാൻ രക്ഷപ്പെട്ടു. നീലയല്ല സാരി, അല്ല സത്യമായിട്ട് തമ്പാനൂർ റെസ്റ്റോറന്റില് നീല സാരി കൊടുത്ത് ചേച്ചിട്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ ഇവിടെ നോക്കിയിട്ട് അവക്ക് തന്നെ അംശം തോന്നി. കേക്ക് ചേട്ടൻ എന്നെ പറയണം, ചേട്ടന് പറയാം. ഞാൻ പ്രതികരിക്കുന്നു സത്യായിട്ടോ. ഇത്രേ സുന്ദരിയായിട്ടൊക്കെ വന്നല്ലേ, ആദ്യമായിട്ടൊക്കെ സൗഭാഗ്യം ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അല്ല, മാഗ്നാട്ട് വാങ്ങിട്ടെന്ന് പോയി ഏതൊക്കെ വളയമാലയൊക്കെ വാങ്ങിച്ചിട്ടാ ഞാൻ കാണാറുണ്ട്, എന്നും പരസ്യം കാണാറുണ്ട്. ജീവിച്ചു പോകണ്ടേ. നമ്മളെ നമ്മളെ കുറിച്ച് ഈ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറിനെ കുറിച്ച് ആൾക്കാർ പറയണത് എന്താണെന്നറിയോ? എല്ലാ കൊളാബ് ജീവികളാണ്. വന്നാലും സ്വന്തമായിട്ടല്ല, അമ്മായിയമ്മ വഴി കൊളാബ്. അവളെ സ്വന്തമല്ല അമ്മായിമ്മ. എന്തെന്നാ പാല്? ആ പിന്നല്ലോമഡി എന്റെ ചേട്ടാ, നിങ്ങളെ കുറിച്ച് ഞാൻ ഇത്രയും നേരം ഉണ്ടാക്കി വെച്ച ഹൈപ്പ് അല്ല ഒറ്റയടി നിങ്ങൾ നശിപ്പിച്ചല്ലോ. മനുഷ്യ നന്നായി കുക്ക് ചെയ്യാന്നറിയാം, ആനയാണ് കുതിരയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീ പാല് പാത്രത്തിലേക്ക് ഒഴിച്ചതാണ്. ഇവിടെ മൊത്തം കൊളാക്കി ആനയാണ് ചേനയാണ്, അതാണ് വാക്ക്. അതെ, ആനയാണ് കുതിരയാണെന്ന്. അല്ലല്ല, ചേനയാണ്. കാര്യമായിട്ട് എന്താ പറയാൻ വരുന്നതെന്ന് ആലോചിച്ചു. ആനയാണ് ചേനയാണ്, കുതിരയാണ് കോഴിയാണ്. ഇതെന്ത് ചേട്ടാ ഇത്? ഈ കുക്കർ സ്റ്റൗ മൊത്തം അതെ. ഇന്ന് ഇന്ന് അർജുൻ ചേട്ടനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റുന്നില്ല, കാരണം അർജുൻ ചേട്ടൻ ഭയങ്കര കാര്യമായിട്ട് കുക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഭക്ഷണം ഉണ്ടാക്കുമ്പോ എങ്ങനെയാണോ ചേട്ടൻ, പിന്നെ അധികം സംസാരിക്കൊന്നുമില്ല, അങ്ങനെയാണോ? ഭയങ്കര സീരിയസ് ആവും. ഇവള് വന്ന് എന്തായാലും ഡയലോഗ് അടിക്കാറുണ്ടോ? ഇല്ല. ചേട്ടൻ ഉണ്ടാക്കി തരുന്ന ഫുഡിന് എന്തായാലും കംപ്ലൈന്റ് പറയാറുണ്ടോ? ഒരിക്കലും കംപ്ലൈന്റ് വരാറില്ല, അതുകൊണ്ട് ഞാൻ പറയാറില്ല. അങ്ങനെയാണോ? അതോ ഇനി ചേട്ടൻ ഉണ്ടാക്കി തരില്ല എന്ന് പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്നു? അതെ, അങ്ങനെയാണോ? അവിടെ ശരിക്കും. അപ്പൊ എത്ര തവണ ഒരു ദിവസം ഉണ്ടാക്കും? ആ ടേസ്റ്റ് വന്നില്ല എന്ന് തോന്നുമ്പോ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. ചിപ്സ് ഭക്ഷണം ഒന്നും ഇങ്ങനെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഭക്ഷണത്തിന്റെ റോ പ്രോഡക്ട്സും ഒന്നും റോ മെറ്റീരിയലും ഒന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല, അതറിയാം. അങ്ങോട്ട് എത്തിക്കോ, തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക്.